പഠിച്ച് കണക്കാക്കിയല്ല പണിപാളും. മലപ്പുറം താനൂരിൽ 22 പേരുടെ മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടാക്കിയ വിനോദസഞ്ചാര ബോട്ട് മത്സ്യബന്ധന ബോട്ട് രൂപം മാറ്റി ഉണ്ടാക്കിയതെന്ന സംശയം ബലപ്പെടുന്നു. അറ്റ്ലാന്റിക് എന്നുപേരുള്ള ബോട്ടിന് വിനോദസഞ്ചാരത്തിനുള്ള ബോട്ടായി ഉപയോഗിക്കാൻ ലൈസൻസ് കിട്ടിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ. യാർഡിൽ പോയി ബോട്ടിന് മാറ്റം വരുത്തിയതാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ. ഇത്തരം ബോട്ടുകൾക്ക് വിനോദസഞ്ചാരത്തിന് ലൈസൻസ് കൊടുക്കാറില്ലെന്നിരിക്കെ അറ്റ്ലാന്റിക്കിന് എങ്ങനെ ലഭിച്ചുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. ബോട്ടിന്റെ വശങ്ങളിൽ അപകടകരമായ രീതിയിൽ ആളുകൾക്ക് നിൽക്കാനും സൌകര്യമുണ്ടായിരുന്നു. അനുവദനീയമായതിലും കൂടുതൽ പേരുമായി യാത്ര പുറപ്പെട്ട ബോട്ടിലെ യാത്രക്കാർ കൂടുതൽ പേർ വശങ്ങളിലേക്ക് മാറിയതാണോ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. ബോട്ടുടമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. താനൂർ സ്വദേശി നാസറിനെതിരെയാണ് കേസ്. ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. നരഹത്യ ഉൾപ്പെടെ വകുപ്പുകളാണ് നാസറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചായിരുന്നു ബോട്ട് യാത്രയെന്നും പോലീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം മരണം 22 കവിഞ്ഞു. മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. പെരിന്തൽമണ്ണ, തിരൂർ, തിരുവങ്ങാടി എന്നിവിടങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പണി പാളാനില്ല, കൈകാര്യം ചെയ്യണോന്റെ മിടുക്ക് പോലെ. അതായത് എഞ്ചിൻ ഓടിക്കണ ഓടിക്കല് ഓടിക്കല് തിരിക്കലാണ് പ്രശ്നം. നിങ്ങളെ സാധനം ലഭിക്കേണ്ട കാഴ്ചക്ക് പ്രശ്നം ഒന്നും ഓടിക്കണോന്റെ കൈകാര്യം.